യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പഠിക്കാൻ പോകുന്നതിനെ പറ്റിയും അതിൻ്റെ റിക്വയർമെൻറ്റുകളെ പറ്റിയും നിരവധി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ എൻ്റെ ചാനലിൽ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു രാജ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. യൂറോപ്പിലെ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് പഠിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ റിക്വയർമെൻറ്റുകളെ പറ്റിയും അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലും പഠിക്കാൻ പോകുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം ഈ ഒരു രാജ്യത്തില്ല, അതെന്താണെന്നുള്ളത് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാം. ദിസ് ഇസ് ജെറിൻ ഫ്രാൻസിസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡെൻമാർക്കിൽ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന വ്യക്തിക്ക് പ്രധാനമായിട്ടും അഞ്ച് കാര്യങ്ങളായിരിക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാകുന്നത്. ഒന്നാമത്തേത്, ഡെൻമാർക്കിൽ പഠിക്കാൻ എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്. രണ്ടാമത്, ഡെൻമാർക്കിൽ പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്. മൂന്നാമത്, അവിടുത്തെ ജീവിത ചെലവ് എങ്ങനെയാണ്, അതേപോലെ തന്നെ നമുക്ക് എത്ര രൂപ ശമ്പളം ലഭിക്കും, അതേപോലെ അവിടെ ഏതൊക്കെ ജോലികൾക്കാണ് ഡിമാൻഡ് ഉള്ളത്. നാലാമത്തേത്, മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ, സ്പെഷ്യലി മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഡെൻമാർക്ക് ചൂസ് ചെയ്യണം. ഇനി അവസാനത്തെ ഒരു സംശയം എന്ന് പറയുന്നത്, അവിടെ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഡൗട്ട്, ഡെൻമാർക്കിൽ പഠിക്കാൻ വേണ്ട റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്. ഡെൻമാർക്കിൽ എപ്പോഴും ഒരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബാച്ചിലർ പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല എന്നല്ല, എന്നാലും മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാനായിട്ട് 16 വർഷത്തെ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് പ്ലസ് ടുവിന് ശേഷം ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ ബാച്ചിലേഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഡെൻമാർക്കിൽ ബാച്ചിലേഴ്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 13 വർഷത്തെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് പ്ലസ് ടുവിന് ശേഷം 1 വർഷം കൂടെ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ കാണിക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ പ്ലസ് ടുവിന് ശേഷം 1 വർഷത്തെ കോഴ്സൊന്നും അധികം ആൾക്കാർ, ഒരു യൂണിവേഴ്സിറ്റി പ്രോഗ്രാമൊന്നും അധികം ആൾക്കാർ എടുക്കാറില്ല. ഒന്നില്ലെങ്കിൽ 3 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ 4 വർഷത്തെ ബാച്ചിലേഴ്സ്, ഇതാണ് സാധാരണ എല്ലാ ആൾക്കാരും എടുക്കുക. അപ്പോൾ കൂടുതലും ഈ ഒരു 4 വർഷത്തെ ബാച്ചിലേഴ്സ് എടുത്ത കുട്ടികൾക്ക് മാസ്റ്റർ പ്രോഗ്രാം എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാസ്റ്റർ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അതേപോലെ തന്നെ മാസ്റ്റർ പ്രോഗ്രാമുകൾക്കുള്ള റിക്വയർമെൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് 16 വർഷത്തെ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാനായിട്ട്. രണ്ടാമത്തേത്, IELTS 6.5 ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഏജ് ബാറ് ഇവിടെ വലിയൊരു പ്രശ്നമല്ല. മറ്റ് പല രാജ്യങ്ങളിലും ഏജ് ബാർ, അതായത് നിങ്ങൾക്ക് വളരെയധികം പ്രായം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾക്ക് ആ ഒരു കാര്യത്തിന് കുറച്ച് ഇളവുകളുണ്ട്. പിന്നെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ട്യൂഷൻ ഫീസിന് പുറമെ അവിടുത്തെ ആ ഒരു രാജ്യത്തെ ജീവിത ചെലവ് കൂടെ നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. പ്രൂഫ് ഓഫ് ഫണ്ടായിട്ട്, ലിവിങ് എക്സ്പെൻസ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡെൻമാർക്കിൽ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് ഫണ്ട് കാണിക്കാതെ തന്നെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ടും സ്റ്റുഡൻറ്റ് വിസയിൽ പോകാനായിട്ടും പറ്റും. പിന്നെ ബാക്ക് ലോഗ്, സാധാരണ ഒരു ബിടെക് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും കുറച്ച് സപ്ലികളൊക്കെ ഉണ്ടാവും, ബാക്ക് പേപ്പേഴ്സൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ആ ഒരു 4 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പീരീഡിനുള്ളിൽ തന്നെ ആ ബാക്ക് ലോഗ് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക് ലോഗ് ഹിസ്റ്ററിയും ഈ ഒരു രാജ്യത്ത് പഠിക്കുന്നതിന് ഒരു തടസ്സമല്ല. ഇത്രയുമാണ് ബേസിക് റിക്വയർമെൻറ്റ്. ഇനി ഒരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു യൂണിവേഴ്സിറ്റി അതാണ് ഞാൻ പറയാം. ആഹസ് യൂണിവേഴ്സിറ്റി, ഡെൻമാർക്ക്. ഇതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. QS യൂണിവേഴ്സിറ്റി വേൾഡ് റാങ്കിങ്ങിൽ top 100 യൂണിവേഴ്സിറ്റികളിൽ വരുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്. ഡെൻമാർക്കിൽ എപ്പോഴും പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്കിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റിയ നല്ല നല്ല കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് ആർക്കിടെക്ചർ, ബയോടെക്നോളജി ആൻഡ് കെമിക്കൽ എഞ്ചിനീയറിംഗ്, മോളിക്കുലർ ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് ടെക്നോളജി. ഫീസ് വരുന്നത് ഏകദേശം ഒരു 14,500 യൂറോ ആണ്, ഏകദേശം ഒരു 11,500,000 രൂപ. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് അടച്ചിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്യാം. അവരാണ് നമ്മൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും തന്നത്. അതുമാത്രമല്ല, ഈ ഒരു February 2023 ഇൻടേക്കിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ September 15 ലാസ്റ്റ് ഡേ. സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഏജൻസിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഡെൻമാർക്കിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത്, സ്റ്റേ ബാക്ക്. നിങ്ങൾക്ക് ഡെൻമാർക്കിൽ 2 വർഷത്തെ സ്റ്റേ ബാക്ക് കിട്ടും. ഇനി നിങ്ങൾ പഠിക്കുന്ന അതേ കോഴ്സ് അല്ലെങ്കിൽ അതേ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് നിങ്ങൾ ഈ ഒരു 2 വർഷത്തെ സ്റ്റേ ബാക്കിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 1 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും. സോ ടോട്ടലി നിങ്ങൾക്ക് 3 വർഷം വരെ സ്റ്റേ ബാക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കുറവ് കുട്ടികൾ പഠിക്കാൻ പോകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്ക്. അപ്പോൾ അതിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാവും. എന്നാലും നമ്മളൊരു ജോലിയുടെ ഒരു പ്രൊസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീഷൻ കുറവായിട്ട് ഒരു നല്ല ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ UK അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യമൊക്കെയാണെന്നുണ്ടെങ്കിൽ
ഇഷ്ടംപോലെ ജോലി സാധ്യതകളുണ്ട്, പക്ഷെ അതേപോലെ തന്നെ കുട്ടികളുണ്ട്. എന്നാലും ഡെൻമാർക്കിലൊക്കെ വളരെ കുറവ് കുട്ടികളാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കോമ്പറ്റീഷൻ കുറച്ച് കുറവായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രി, ദെൻ ഷെങ്കൻ സോണിലുള്ള കൺട്രി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റ് ഷെങ്കൻ സോണുകളിലേക്ക്, മറ്റ് കൺട്രികളിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് വലിയൊരു എമൗണ്ട് ലിവിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു രാജ്യത്ത് നമുക്ക് ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിന് കൂടെ വരാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ ഡെൻമാർക്കിൽ പഠിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, നമ്മൾക്ക് ഈ ഒരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ ജീവിത ചെലവ് എത്ര വരും, അതേപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ ശമ്പളം ലഭിക്കാം, അതേപോലെ ഈ ഒരു രാജ്യത്തെ ഡിമാൻഡിങ് ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണ്. അപ്പോൾ എക്സ്പെൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് മൂന്ന് എക്സ്പെൻസസ് ആണ് വരുന്നത്. ഒന്നാമത്തേത് അക്കോമഡേഷൻ, രണ്ടാമത്തേത് ഫുഡ്, മൂന്നാമത്തേത് ട്രാവലിംഗ്. അക്കോമഡേഷൻ നിങ്ങൾക്ക് ഏകദേശം ഒരു 2500 crores മുതൽ 3000 crores വരെയാണ് ഒരു ആവറേജ് റേറ്റ് വരുന്നത്. ഒരു സ്റ്റുഡൻ്റ് അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ക്രോൺസ് ആണ് സ്വീഡനിലെ കറൻസി. ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു 1500 crores മുതൽ 2000 crores വരെയൊക്കെയാണ് ഒരു ആവറേജ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഒരു 500-600 crores. അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഒരു മാസം ഒരു 4500 crores മുതൽ ഒരു 5500 crores വരെ ഒരു ആവറേജ് എക്സ്പെൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ഒരു രാജ്യത്ത് ജോലി ചെയ്താൽ നിങ്ങൾക്കിപ്പോൾ അതൊരു പാർട്ട് ടൈം ജോലി ആണെന്നുണ്ടെങ്കിലും ഫുൾ ടൈം ജോലി ആണെന്നുണ്ടെങ്കിലും പെർ അവർ ഒരു 110 crores മുകളിൽ എന്തായാലും നിങ്ങൾക്ക് സാലറി കിട്ടും. പെർ അവർ റേറ്റാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാഴ്ചയിൽ അവൻ 20 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും, ഒരു മാസത്തിൽ 80 മണിക്കൂർ ജോലി ചെയ്യാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും നിങ്ങളുടെ ജീവിത ചെലവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ട്യൂഷൻ ഫീസിന് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിൻ്റെ നല്ലൊരു ഭാഗവും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പുറമെ ടാക്സ് ഉണ്ട്. ഞാൻ ആ ടാക്സിൻ്റെ കാര്യം പറയുന്നില്ല, കാരണം അത് ഒരേ സ്കെയിലാണ് വരുന്നത്. അപ്പോൾ ടാക്സ് കഴിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന ജീവിത ചെലവുകളും മറ്റ് എക്സ്പെൻസുകളും എന്തായാലും ഈ ഒരു എമൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റും. ഇനി ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഞാനത് ചുമ്മാ പറയേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നാച്ചുറൽ സയൻസസ്, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ദെൻ ടീച്ചിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ഈ പ്രൊഫഷൻസിന് അത്യാവശ്യം ജോലി സാധ്യത കുറച്ച് കൂടുതലാണ്. ഇനി മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ഡെൻമാർക്ക് ചൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത്, പല ആൾക്കാരും പരാതി പറയുന്നൊരു കാര്യമാണ് മിക്ക രാജ്യങ്ങളിലും ഓവർ ഫ്ലഡഡ് ആണ്, ആൾക്കാരെ കൊണ്ട് നിറഞ്ഞേക്കാണ്, സ്റ്റുഡൻസിനെ കൊണ്ട് നിറഞ്ഞേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലും ഭയങ്കര കോമ്പറ്റീഷനാണ്. എന്നാൽ ഇത്തരം കോമ്പറ്റീഷൻ നമുക്ക് വളരെ കുറവായിരിക്കും ഈ ഡെൻമാർക്ക് പോലെയുള്ള രാജ്യങ്ങളിൽ, കാരണം അധികം കുട്ടികൾ ഇപ്പോൾ പഠിക്കാനായിട്ട് പോയി തുടങ്ങിയിട്ടില്ല. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തേത്, ഇതൊരു ഷെങ്കൻ കൺട്രിയാണ്. സോ നിങ്ങൾക്ക് ഡെൻമാർക്കിൽ പോയി പഠിച്ചാലും ഡെൻമാർക്കിൽ പഠനത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ജോലി നോക്കാനോ അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. മൂന്നാമത്തേത്, ലിവിങ് എക്സ്പെൻസ് ആയിട്ടുള്ള വലിയൊരു എമൗണ്ട് നിങ്ങൾ കാണിക്കേണ്ട. അപ്പോൾ പല ആൾക്കാർക്കും ഈ പറയുന്ന എമൗണ്ട് ഒരു ബേർഡൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിവാക്കിയിട്ട് ഡെൻമാർക്കിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഏജ് കൊണ്ട്, നിങ്ങളുടെ ഏജ് കുറച്ച് കൂടിപ്പോയതിൻ്റെ പേരിൽ മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെൻമാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ സപ്ലൈ കൂടിപ്പോയതിൻ്റെ പേരിൽ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും നല്ല സപ്ലൈകളുണ്ടാവും. അപ്പോൾ സപ്ലൈ കൂടിപ്പോയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൻമാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അടുത്തൊരു റീസൺ സ്റ്റേ ബാക്കാണ്. 2 വർഷം സ്റ്റേ ബാക്ക് കൊടുക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഡെൻമാർക്ക്. പിന്നെയും നിരവധി റീസൺസ് ഉണ്ട്. എന്തായാലും നമുക്കിനി ഈ ഒരു രാജ്യത്ത് പഠിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തേത്, ലോക്കൽ ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ ഇംഗ്ലീഷ് അല്ല സംസാരിക്കുന്നത്, അവർക്ക് കൂടുതലും ലോക്കൽ ലാംഗ്വേജ് ആണ്. എന്നാലും ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ലോക്കൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. രണ്ടാമത്തേത്, തണുപ്പ് നിറഞ്ഞൊരു രാജ്യമാണ് ഡെൻമാർക്ക്. അപ്പോൾ പല ആൾക്കാർക്കും തണുപ്പ്, കൂടുതൽ തണുപ്പുള്ള രാജ്യത്തേക്ക് പോകാനായിട്ട് മടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്കും ഈ ഒരു തണുപ്പ് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. മൂന്നാമത്തേത്, സ്റ്റുഡൻറ്റ് ഹൗസിംഗ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഹൗസിംഗ് നിങ്ങൾക്ക് കിട്ടില്ല എന്നല്ല പറയുന്നത്, എന്നാലും പല ആൾക്കാർക്കും ഒരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവറ്റ് സ്പേസ് വേണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കണം ഒരു അപ്പാർട്ട്മെൻറ്റിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടിയെന്ന് വരില്ല. പല സ്ഥലങ്ങളിലും വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. എന്നാലും അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഡോർമെറ്ററികളോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ അപ്പാർട്ട്മെൻറ്റ് കിട്ടില്ല എന്നല്ല പറയുന്നത്, സ്വന്തമായിട്ട് നമ്മൾ പുറത്ത് വേറെ അപ്പാർട്ട്മെൻറ്റ് നോക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകാം. പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.